സോൾവിങ് ഒരു ചെറിയ എക്വേഷൻ. അപ്പൊ ഒരു ബുക്കും പെണ്ണും കൂടെ കരുതുന്നത് നല്ലതാണ്. അപ്പൊ സെക്കൻഡ് ലെയർ സോൾവിങ്ങിനായിട്ട് നമുക്ക് യെല്ലോ പി കളർ ഇല്ലാത്ത എഡ്ജ് പീസുകളെ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ യെല്ലോ ഉണ്ട്, അത് പറ്റില്ല. ഇവിടെ യെല്ലോ ഇല്ല, അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ യെല്ലോ ഉണ്ട്, അപ്പൊ ഈ ഒരു പീസും അതുപോലെ ഈ ഒരു കളർ, രണ്ട് എഡ്ജ് പീസുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഇതിന്റെ കൂടെയുള്ള ഈ അടിഭാഗത്തുള്ള കളർ ഏതാ നോക്കാം. ഓറഞ്ച് അതിന്റെ സെന്റർ പീസുമായിട്ടൊന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ ശേഷം ഇതിന്റെ ബ്ലൂ ഇവിടെയാണ്. അപ്പൊ അവിടെ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യു ആർ യു ആർ ഡാഷ് കണ്ടോ, അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ശേഷം നമ്മൾ നേരത്തെ സെയിം ചെയ്ത പോലെ തന്നെ കളർ കണക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് കളറും സെലക്ട് ആവുന്നതാണ്. ശേഷം ഇതുപോലെ ആക്കാം. എങ്ങനെയാന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മള് നമ്മുടെ ഫസ്റ്റ് ലെയർ സോൾവിങ്ങിൽ പറഞ്ഞിരുന്നു ഈ കോർണർ പീസുകൾ എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ സെയിം രീതി റിപ്പീറ്റ് ചെയ്താൽ മതി. കണ്ടോ, നമ്മൾ ഈ ഭാഗത്തേക്ക് ഉയർത്തുന്നു. അപ്പൊ സ്വാഭാവികമായി ഈ ഒരു കളർ ഇവിടെ കണക്ട് ആവുന്നു. ശേഷം നമ്മൾ ഈ ഇതിനെ കോർണർ പീസിനെ കണക്ട് ചെയ്യാനായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ അടിയിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ ഓറഞ്ച് ആൻഡ് എഡ്ജ് പീസ് കണക്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ അടുത്ത ഒരു പീസ് എന്ന് പറയുന്നത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ്. അപ്പൊ ഓറഞ്ചിന്റെ സെന്റർ പീസുമായി കണക്ട് ചെയ്യാം. ശേഷം അതിന്റെ കളർ എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്കാണ്, മുകൾ ഭാഗത്തുള്ള കളറാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു കളർ ഈ ഒരു ഭാഗത്തേക്കാണ്. അപ്പൊ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ, അതാണ് ചെയ്യേണ്ടത്. ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ നമ്മുടെ കളറിന്റെ കോർണർ പീസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു സെയിം രീതി റിപ്പീറ്റ് ചെയ്യും. മുകളിലോട്ട് ഉയർത്തുക, ഇടത്തോട്ട് കൊണ്ടുവരിക, താഴ്ത്തുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത കളർ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഇല്ല, ഇവിടെയും ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെയില്ല. അങ്ങനെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ എഡ്ജ് പീസ് ഇവിടെ വരേണ്ടത്, ഇവിടെ വരേണ്ടത് നേരെ തിരിച്ചും, അതുപോലെ ഇവിടെ വരേണ്ടത് നേരെ തിരിച്ചിരി തല തിരിഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ശേഷം നമ്മൾ ഒരു ആ ഇക്വേഷൻ ചെയ്യുക. അപ്പൊ ഈ ഭാഗത്തേക്കുള്ള ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ യു ആർ യു ആർ ഡാഷ്. അപ്പൊ നോക്കുമ്പോ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു കളർ പീസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു എഡ്ജ് പീസ് പെയറിങ് ചെയ്യുന്നത് പഠിച്ചിരുന്നു, അതൊന്ന് ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യം ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു കളർ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെയുള്ള കളർ ഏതാന്ന് വെച്ചാൽ ബ്ലൂ ആൻഡ് റെഡ് ആണ്. അപ്പൊ റെഡിന് റെഡ് എന്ന് പറയുന്ന വലത്തെ ഭാഗത്താണ്. അപ്പൊ നമ്മള് വലത്തെ ഭാഗത്ത് ഇക്വേഷൻ ചെയ്യുക. യു ആർ യു ആർ ഡാഷ്. അപ്പൊ നമ്മള് ഈ ഒരു റെഡുമായിട്ട് കണക്ട് ചെയ്യുക. ആദ്യം ചെയ്തത് പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അങ്ങനെ കണക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ നേരത്തെ വന്ന അതേ രീതി വന്നിരിക്കുകയാണ്. അപ്പൊ എവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക, ഒരു അടിച്ച് പീസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക, ഇത് ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ശേഷം യു ഡാഷ് സോറി യു ആർ യു ആർ ഡാഷ് എന്ന് ചെയ്യാം. ശേഷം നമ്മളെ ആ ഒരു അടിച്ച് പെയറിങ്ങിന് ഉപയോഗിക്കുന്ന അല്ല സോറി കോർണർ പെയർ ചെയ്യാനായിട്ട് ഇവിടെ നമ്മളെ സെയിം രീതി ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു എഡ്ജ് പീസ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ അടിയിലെ ലെയറുമായിട്ട് കാണാം ഈ ഒരു ഇത് കണക്ട് ചെയ്യുക, കളർ കണക്ട് ചെയ്യാൻ ശേഷം. ഗ്രീൻ ഏത് ഭാഗത്താണ്? ഇവിടെയല്ല, ഈ ഭാഗം. അപ്പൊ ഈ വലത്തെ ഭാഗത്താണ്. അതിനുള്ള ഇക്വേഷൻ ചെയ്തു കൊടുക്കുക. യു ആർ യു ആർ ഡാഷ്. ശേഷം ഈ ഓറഞ്ച് ഇന്റെ സെന്ററുമായിട്ട് കണക്ട് ചെയ്യുക, മുകളിലോട്ട് ഉയർത്തുക, വലത്തെ ഭാഗത്തേക്ക് തിരിക്കുക, താഴ്ത്തുക. കണ്ടോ, നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മൾ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് സോൾവ് ആക്കിയിരിക്കുക. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.